ഭക്ഷ്യവിതരണ സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ രോഷം തണുക്കുന്നതിനു മുൻപ് രക്ഷാപ്രവർത്തകർക്ക് നേരെയും ഇസ്രയേൽ ബോംബ് ആക്രമണം. പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കം 4 പേർ കൊല്ലപ്പെട്ടതായി ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് അറിയിച്ചു. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ഹനൂനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനെത്തിയ ആരോഗ്യ സംഘത്തിന് നേരെയാണ് വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയത്. പരിക്കേറ്റവരെ രക്ഷിക്കുന്ന മെഡിക്കൽ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് കമൽ അദ്വാൻ ആശുപത്രിയിലെ എമർജൻസി ഡയറക്ടർ ഫാരിസ് അഫാൻ പറഞ്ഞു. ഇസ്രയേൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാൻ എത്തിയതായിരുന്നു ഞങ്ങളുടെ സംഘം. അവിടെ എത്തിയ അവരും ബോംബ് ആക്രമണത്തിന് ഇരയായി. സേവന പ്രവർത്തനത്തിൽ നിരതരായിരിക്കെയാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് അഫ്താൻ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ ഭക്ഷണം വിതരണം ചെയ്യാനെത്തിയ സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ 7 പ്രവർത്തകരെ ഇസ്രയേൽ ബോംബിട്ട് കൊന്നത്. 3 ബ്രിട്ടീഷ് പൌരന്മാരെയും അമേരിക്ക, ഓസ്ട്രേലിയ, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 3 പേരെയും വാഹന ഡ്രൈവറായ പലസ്തീനയെയുമാണ് കൊലപ്പെടുത്തിയത്. സെൻട്രൽ ഗാസയിലെ ദെയ്ൽ അൽ ബലാഹിലായിരുന്നു സംഭവം. വെയർഹൌസിൽ നിന്ന് ഭക്ഷണവുമായി ഗാസയിലേക്ക് നീങ്ങിയ വാഹനത്തിന് മുകളിലാണ് ഇസ്രയേൽ ബോംബ് വർഷിച്ചത്. WCK എംബ്ലം പതിച്ച കാറുകൾക്ക് നേരെയായിരുന്നു 2.4 കിലോമീറ്റർ ദൂരത്തിനിടയിൽ ആക്രമണം അഴിച്ചുവിട്ടത്. അതിർത്തികളടച്ചും ഭക്ഷണ സ്രോതസ്സുകൾ ബോംബിട്ട് തകർത്തും ഇസ്രയേൽ കൊടും പട്ടിണിയിലാക്കിയ ഗാസയിലെ ലക്ഷങ്ങൾക്ക് അവസാന അത്താണിയായിരുന്ന സംഘടനകൾ പിൻവാങ്ങുന്നത് സ്ഥിതി അതിഗുരുതരമാക്കുന്നു. കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിൽ വേൾഡ് സെൻട്രൽ കിച്ചൺ എന്ന സംഘടനയുടെ പ്രവർത്തകർ സഞ്ചരിച്ച വാഹനങ്ങൾ ബോംബിട്ട് തകർത്തതിനു പിന്നാലെയാണ് ഇവരടക്കം സംഘടനകൾ ഗാസയിൽ സേവനം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ഇത് ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ അനുമതിയോടെ കടൽ വഴി തുറന്ന താൽക്കാലിക സംവിധാനവും നിലച്ചതോടെ ഇവിടെ ഭക്ഷണവുമായി എത്തിയ കപ്പലുകൾ തിരക്കിട്ട് മടങ്ങി. വടക്കൻ ഗാസയിൽ ഇതോടെ ഭക്ഷ്യശൂന്യത കൂടുതൽ തീവ്രമാകുന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളത്. തുടക്കം മുതൽ ഗാസയിൽ ഭക്ഷണ വിതരണം നിർവഹിച്ചിരുന്ന UN അഭയാർത്ഥി ഏജൻസിക്ക് പലയിടത്തും വിലക്കേർപ്പെടുത്തി പകപോക്കുന്നതും ഇസ്രയേൽ തുടരുകയാണ്. മധ്യ ഗാസയിൽ ദെയ്ർ അൽ ബലഹിൽ അബദ്ധത്തിൽ സംഭവിച്ചതാണ് ആക്രമണമെന്ന് ഇസ്രയേൽ പറയുന്നുണ്ടെങ്കിലും യുദ്ധം എന്ന പുകക്കിടെയുണ്ടായ നിർഭാഗ്യകരമായ അബദ്ധമായി ഇതിനെ കാണാനാകില്ലെന്ന് വേൾഡ് സെൻട്രൽ കിച്ചൺ സ്ഥാപകൻ ജോയ് ആൻഡ്രേ കുറ്റപ്പെടുത്തി. ഇവർ സഞ്ചരിച്ച 3 വാഹനങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നായി ഇസ്രയേൽ ബോംബുകൾ ചാരമാക്കിയത്. 3 ബ്രിട്ടീഷുകാരടക്കം 6 വിദേശികളും 1 പലസ്തീനിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാറുകളുടെ യാത്രയെക്കുറിച്ചും വഴികളും കൃത്യമായും ഇസ്രയേൽ സൈന്യവുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ചതായിരുന്നു. വലിയ അകലം പാലിച്ച് സഞ്ചരിച്ചിട്ടും 3 വാഹനങ്ങളും തരിപ്പണമാക്കി. വാഹനങ്ങൾക്ക് മുകളിലും മറ്റിടങ്ങളിലും ലോഗോയും എഴുത്തുമുണ്ടായിട്ടും നിരീക്ഷണത്തിൽ പതിഞ്ഞില്ലെന്ന് പറയുന്നത് ബോധപൂർവമായ ആക്രമണമെന്നത് ഉറപ്പു നൽകുന്നുണ്ട്. കുരുതിയെ രൂക്ഷഭാഷയിൽ വിമർശിച്ച ലോകരാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഥിതി അസഹനീയമായി മാറുകയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചു. ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെ ഫ്രാൻസിസ് മാർപ്പാപ്പയും അപലപിച്ചു. ആക്രമണത്തിൽ പോളണ്ടിലെ പ്രോസിക്യൂട്ടർമാർ സ്വതന്ത്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മറ്റു വഴികൾ അടഞ്ഞിട്ടും ഗാസയിൽ ഭക്ഷ്യവിതരണം ഇസ്രായേൽ മുടക്കുകയാണെന്ന് UN അഭയാർത്ഥി ഏജൻസി കുറ്റപ്പെടുത്തി. പട്ടിണിയും വിശപ്പും സർവ്വവ്യാപിയായിട്ടും ഇവർക്ക് ആവശ്യമായ സഹായ ട്രക്കുകൾ കടത്തിവിടാൻ ഇസ്രായേൽ സൈന്യം വിസമ്മതിക്കുകയാണ്. 500 ട്രക്കുകൾ ശരാശരി പ്രതിദിനം വേണ്ടെടുത്ത് 161 ട്രക്കുകളാണ് അതിർത്തി കടക്കുന്നതെന്ന് സംഘടന അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.